എല്ലാവർക്കും കിറ്റീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ഉണ്ണിയപ്പമാണ്. ചക്ക വെച്ചിട്ടുള്ള ഉണ്ണിയപ്പമാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം ചക്കയുടെ സീസണാണല്ലോ, അതുകൊണ്ടാണ് ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണം കൂടെ ഉണ്ടാവും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് നമ്മുടെ ചക്ക ഉണ്ണിയപ്പത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നമ്മൾ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്, എന്നിട്ട് വെള്ളം പോക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 25 ചോള ചക്കയാണ്. നമ്മൾ നല്ല പഴുത്ത ചക്കയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു പഴം എടുത്തിട്ടുണ്ട്, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ നമ്മൾ ശർക്കര എടുത്തിട്ടുണ്ട്, അത് 250 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഗോതമ്പ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൈദയും ചേർക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ എള്ളാണ്. നിങ്ങളത് നല്ലോണം നെയ്യിൽ വറുത്തിട്ട് ഇടണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്, അതും നിങ്ങൾ നെയ്യിലൊന്നിട്ട് വറുക്കുകയാണെങ്കിൽ അതും നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ ഉപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പച്ചരി നന്നായിട്ട് പൊടിച്ചെടുക്കണം. ആ സമയത്ത് നമുക്ക് നമ്മുടെ ശർക്കരയും ഒന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കാം, എന്നാലേ അതിൻ്റെ കല്ലൊക്കെ നമുക്ക് പോക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ പച്ചരി ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചക്ക ഇതേപോലെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അന്ന് അഥവാ അടിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. നമുക്ക് ശർക്കരയും കൂടെ നന്നായിട്ടൊന്ന് ഉരുക്കാം. നമ്മൾ ശർക്കര നന്നായിട്ട് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ശർക്കര ഉരുക്കുമ്പം 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് വേണം ഉരുക്കാൻ. ഇപ്പോൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്, നല്ല തിളയ്ക്കുമ്പോഴാണ് നന്നായിട്ട് ഉരുകുന്നത്. നമ്മൾ നമ്മളെ പഴവും പിന്നെ അതേപോലെ തന്നെ ചക്കയും നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ചക്കയുടെ കൂടെ നമ്മൾ പഴവും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ 4-5 ഏലക്കായും കൂടെ ഇതിൻ്റെ കൂടെ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതേപോലെയൊക്കെയാണ്. നമുക്ക് നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ എള്ള ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് ചേർക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് സോഡാപ്പൊടിയും കൂടെ ചേർക്കാം. നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ശർക്കരയും പാനിയും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഇങ്ങനെ കുറച്ച് ലൂസായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊരു ദോശമാവിൻ്റെ പരുവത്തിലാണ് ഇതിനെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്, കണ്ടോ. നമ്മളിത് 4 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലും ഇതൊക്കെ ഒന്ന് നല്ല സെറ്റായിട്ട് വരും. നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇപ്പം 4 മണിക്കൂർ നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് വെളിച്ചെണ്ണയാണ് ചേർത്തത്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ചേർക്കാം. നമ്മൾ വെളിച്ചെണ്ണ അഴിക്കുമ്പോൾ ഈ കുഴിയിൽ മാത്രമല്ല, കുഴീൻ്റെ വെളിയിലും നമ്മൾ
നന്നായിട്ട് കുറച്ചൊക്കെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇത് നന്നായിട്ട് ചൂടാവട്ടെ. അതെല്ലാം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ കൂടെ നെയ്യും കൂടെ ചേർക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് നെയ്യും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളുടെ മാവ് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചുകൊടുക്കാം. നമ്മൾ ഫുൾ ഒഴിക്കരുത്, ഒരു മുക്കാൽ ഭാഗം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മാവൊക്കെ പുറത്ത് പോവും. ഇന്ന് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരും, അതുകൊണ്ടാണ് മുക്കാൽ ഭാഗം മാത്രം ഒഴിക്കാൻ പറയുന്നത്. നന്നായിട്ടാവട്ടെ. നമുക്കിത് നന്നായി മറച്ചിട്ട് കൊടുക്കാം. അപ്പുറത്തെ ഭാഗവും കൂടെ ആവട്ടെ നല്ലോണം. നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ നന്നായിട്ടായിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പം നല്ല ടേസ്റ്റാണ്, നമുക്ക് കഴിച്ചു വെക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴത്തേക്കും ബൈ.